നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കേരളം വീണ്ടും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. ഉത്രയ്ക്കും വിസ്മയയ്ക്കും ശേഷം മോഫിയ. കേരളം ഇതുവരെ കാണാത്ത സംഭവങ്ങളാണ് പലപ്പോഴായി പല സ്ത്രീധന പീഡന മരണങ്ങളുടെ രൂപത്തിലും കണ്ടിരിക്കുന്നത്. രക്ഷിതാക്കൾക്ക് ആശങ്ക ഒഴിയുന്നില്ല. സംസ്ഥാനം പ്രത്യേകിച്ചും സ്ത്രീ സുരക്ഷയ്ക്ക് പേരുകേട്ട സംസ്ഥാനത്ത് തന്നെ ഇത്തരത്തിൽ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രത്യേകിച്ചും സൈക്കോപാത്തുകളെപ്പോലും സൈക്കോ ക്രൈം ത്രില്ലറുകളെപ്പോലും കടത്തിവെട്ടുന്ന രീതിയിൽ സിനിമകളെപ്പോലും ഒരുപക്ഷെ മാറ്റി നിർത്തുന്ന രീതിയിൽ യഥാർത്ഥ ജീവിതത്തിൽ ഇത്തരത്തിൽ ചിലർ സ്ത്രീകൾക്ക് നേരെ പെൺകുട്ടികൾക്ക് നേരെ കൊടും ക്രൂരതകൾ നടത്തുമ്പോൾ കേരളം അന്താളിച്ചു നിൽക്കുകയാണ്. ഇപ്പോൾ ഇതാ ഉത്രയ്ക്കും വിസ്മയ്ക്കും പിന്നാലെ മോഫിയ അനുഭവിച്ച ക്രൂരതകൾ കേരളത്തിന് കരളലിയിക്കുകയാണ്. നെഞ്ചു പൊട്ടുകയാണ്. ഓരോ രക്ഷകർത്താക്കളും ഓരോ മാതാപിതാക്കളും പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ ഒരു മക്കൾക്കും ഇനി ഈ ഗതി വരുത്തരുതേ എന്ന്. സ്നേഹം നടിച്ച് മോഫിയുടെ ഒപ്പം കൂടിയ ഒരു സൈക്കോപാത്തായിരുന്നു ഭർത്താവ് സുഹൈൽ. കേരളം ഉറ്റുനോക്കുകയാണ്. ആ രീതിയിൽ തന്നെയായിരുന്നു ജീവിതമെന്ന് ഇപ്പോൾ മോഫിയുടെ സുഹൃത്തുക്കൾ വെട്ടിത്തുറന്നു പറയുമ്പോൾ, കഴിഞ്ഞ ദിവസം കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളുടെ ചർച്ചാ വിഷയവും അതുതന്നെയായിരുന്നു. ഒരു നിയമ വിദ്യാർത്ഥിനിക്ക് പോലും നീതി കിട്ടുന്നില്ലേ? സ്നേഹം നടിച്ച് മോഫിയുടെ ഒപ്പം കൂടിയെങ്കിലും ഒരു സൈക്കോപാത്ത് എന്ന നിലയിലാണ് ഭർത്താവ് സുഹൈലിൻ്റെ പെരുമാറ്റമെന്ന് മോഫിയുടെ സഹപാഠികൾ വെട്ടിത്തുറന്ന് കാര്യങ്ങൾ പറയുകയാണ്. ഭർത്താവിൻ്റെ പെരുമാറ്റ വൈകൃതങ്ങളെക്കുറിച്ച് അടുത്ത സുഹൃത്തുക്കളോട് മോഫിയ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പലപ്പോഴായി വെളിപ്പെടുത്തിയിരുന്നുവെന്നാണ് വിവരങ്ങൾ. ശരീരത്തിൻ്റെ രഹസ്യ ഭാഗങ്ങളിൽ ടാറ്റു ഒട്ടിക്കുക, പ്രകൃതി വിരുദ്ധ ലൈംഗിക ബന്ധത്തിനായി നിർബന്ധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ മോഫി എന്ന പെൺകുട്ടിക്ക് സഹിക്കാൻ പറ്റുന്നതിനും അപ്പുറത്തായിരുന്നു. ഇക്കാര്യങ്ങൾ മാതാപിതാക്കളോടും ബന്ധുക്കളോടും തുറന്നു പറയാൻ ആ പാവം പെൺകുട്ടിക്ക് കഴിഞ്ഞില്ല. അതിൻ്റെ വേദനയും സുഹൃത്തുക്കളോട് ആ പെൺകുട്ടി പങ്കുവച്ചിരുന്നു. ഫേസ്ബുക്കിലൂടെയാണ് സുഹൈലിനെ മോഫിയെ പരിചയപ്പെട്ടത്. പരിചയം സൗഹൃദമായും പിന്നീട് പ്രണയമായും വളരുകയായിരുന്നു. LLB പൂർത്തിയാക്കി വക്കീലായി പ്രാക്ടീസ് ആരംഭിച്ച ശേഷം വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാമെന്നാണ് മോഫിയ നിലപാട് വ്യക്തമാക്കിയത്. എന്നാൽ തനിക്ക് പ്രായമേറുന്നതിനാൽ മാതാപിതാക്കൾ മറ്റൊരു വിവാഹം ആലോചിക്കുന്നു, അതിനാൽ വേഗം വിവാഹം നടത്തണമെന്ന് മോഫിയോട് സുഹൈൽ ആവശ്യപ്പെടുകയായിരുന്നു. തുടർന്ന് മാതാപിതാക്കളുടെ അടുത്ത് സമ്മർദ്ദം ചെലുത്തിയാണ് ഏപ്രിലിൽ വിവാഹം നടത്തിയെടുത്തതും. വിവാഹം കഴിഞ്ഞ ആദ്യ മാസം കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെയാണ് ദാമ്പത്യം മുന്നോട്ട് പോയത്. പിന്നീട് ചെറിയ പ്രശ്നങ്ങൾ ആരംഭിച്ചതായി മോഫിയ സുഹൃത്തുക്കളോട് പറഞ്ഞു. അവഗണനയായിരുന്നു ആദ്യം, പിന്നീട് സംസാരം കുറച്ചു. ഭർത്താവിന് സ്ഥിരമായൊരു ജോലിയില്ല എന്ന സത്യവും മോഫിയ മനസ്സിലാക്കി. വിവാഹാലോചന നടക്കുന്ന സമയത്ത് വിദേശത്ത് ജോലിയെന്നാണ് പറഞ്ഞിരുന്നത്. ഇക്കാര്യവും പച്ചക്കള്ളമാണെന്ന് മോഫിയയ്ക്കും കുടുംബത്തിനും പിന്നീട് ബോധ്യപ്പെടുകയായിരുന്നു. മോഫിയും സുഹൈലും തമ്മിൽ പ്രശ്നങ്ങൾ ആരംഭിച്ചതോടെ സുഹൈലിന്റെ മാതാപിതാക്കളുടെ ശബ്ദവും മാറി തുടങ്ങി. സ്ത്രീധനം നൽകാതെയാണ് മകനൊപ്പം എത്തിയതെന്ന പേരിലായി പിന്നീട് കുറ്റപ്പെടുത്തൽ. മോഫിയ വലിഞ്ഞു കയറി വന്നില്ലായിരുന്നുവെങ്കിൽ വലിയ സാമ്പത്തിക ശേഷിയുള്ള കുടുംബത്തിലെ പെൺകുട്ടിയെ വധുവായി ലഭിക്കുമായിരുന്നുവെന്ന് അച്ഛനും അമ്മയും കുത്തുവാക്കുകൾ പറഞ്ഞുവെന്നാണ് പലരും പറയുന്നത്. ഈ ഘട്ടത്തിൽ സിനിമ നിർമ്മിക്കാൻ 40 ലക്ഷം രൂപ വേണമെന്നായിരുന്നു സുഹൈലിന്റെ ആവശ്യം. തന്റെ മാതാപിതാക്കൾക്ക് ഇത്രയും അധികം പണം നൽകാനില്ല എന്ന് മോഫിയ തീർത്തു പറഞ്ഞു. ഇതോടെ പീഡനങ്ങളും വർദ്ധിച്ചു. വീടിന് സമീപമുള്ള സ്ഥലം വാങ്ങാൻ പണം നൽകണമെന്നായിരുന്നു ഭർത്താവിന്റെ മാതാപിതാക്കളുടെ ആവശ്യം. നിസാര കാരണങ്ങൾ പറഞ്ഞ് വഴക്കുണ്ടാക്കാനും ആരംഭിച്ചു. മികച്ച മെഹന്തി കലാകാരി കൂടിയായ മോഫിയെ ജോലിക്ക് പോലും വിടാതെ, എന്തിന്, കോളേജ് ഏർപ്പെടുത്തിയ LLB ക്ലാസ്സിൽ ഓൺലൈനായി പങ്കെടുക്കുന്നത് പോലും പലപ്പോഴും തടസ്സപ്പെടുത്തിയെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. പ്രശ്നം സങ്കീർണമായതോടെ കോതമംഗലത്തെ കുടുംബങ്ങൾ തമ്മിൽ ചർച്ചകളും നടന്നു. മോഫിയ്ക്ക് മാനസിക വിഭ്രാന്തിയുണ്ടെന്നും വരുത്തി തീർക്കാൻ ഭർത്താവും കുടുംബവും ശ്രമിച്ചു. അങ്ങനെ ആരോപണങ്ങൾ അവർ ഉന്നയിച്ചതോടെ ആലുവയിലെ വീട്ടിലേക്ക് ആ പാവം പെൺകുട്ടിക്ക് മടങ്ങേണ്ടി വന്നു. മികച്ച മെഹന്തി കലാകാരി കൂടിയായ മോഫിയ സ്വയം സമ്പാദിക്കുന്ന പണം കൊണ്ടാണ് സ്വന്തം പഠനവും ജീവിതവും വരെ മുന്നോട്ട് കൊണ്ടുപോയത്. വിവാഹശേഷം ജോലിക്ക് പോകാതിരുന്ന ഭർത്താവിനും മോഫിയ പണം നൽകിയിരുന്നു. സ്കൂളിലും കോളേജുകളിലുമെല്ലാം ചിത്രരചനയിൽ നിരവധി സമ്മാനങ്ങൾ നേടിയിരുന്നു ഈ പെൺകുട്ടി. മെഹന്തിയിടുന്നതിന് സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ നിന്നും നിരവധി പേർ മോഫിയെ തേടിയെത്തുകയും ചെയ്തു. ചിത്രങ്ങളടക്കം ഇൻസ്റ്റാഗ്രാമിലൂടെ പലപ്പോഴായി ഷെയർ ചെയ്തിരുന്നു മോഫിയ. ആത്മഹത്യയ്ക്ക് മുമ്പ് സ്വന്തം പേരിലുള്ള അക്കൗണ്ടിലെ ദൃശ്യങ്ങൾ ഡിലിറ്റ് ചെയ്തു. പഠനത്തിലും സമർത്ഥ, ചുറുചുറുക്കും തൻ്റെയിടവും പ്രകടിപ്പിച്ച പെൺകുട്ടി. അങ്ങനെ സഹപാഠികൾക്ക് വാതോരാതെ പലതും പറയാനുണ്ട് ഈ ഉറ്റ സുഹൃത്തിനെ കുറിച്ച്. തൊടുപുഴയിലെ കോളേജിൽ 1ാം വർഷം മാത്രമാണ് ക്ലാസ് ഉണ്ടായിരുന്നത്. കോവിഡ് പ്രതിസന്ധിക്ക് ശേഷം കോളേജ് തുറന്നപ്പോൾ ക്ലാസ്സിലെത്തുകയും ചെയ്തിരുന്നു. ഭർത്താവ് തലാഖ് ചൊല്ലിയതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അവസാനിച്ച ശേഷം അടുത്ത ദിവസം വീണ്ടും ക്ലാസ്സിലെത്തുമെന്ന് കൂട്ടുകാരെ അറിയിക്കുകയും ചെയ്തിരുന്നു. ആലുവ ഇടയപ്പുറം ദിൽഷാദ് സലീമിന്റെ മകൾ മോഫിയ പർവിനെ സ്വന്തം വീട്ടിലെ കിടപ്പുമുറിയിൽ തൂങ്ങുമിരിച്ച നിലയിൽ കണ്ടെത്തിയതിന് പിന്നാലെ കേരളം വീണ്ടും ഉത്രാവിസ്മയ കേസിനേക്കാൾ ദാരുണമായ മറ്റൊരു സംഭവം കൂടി ചർച്ച ചെയ്യുകയാണ്.
ഭർത്താവിന്റെയും കുടുംബത്തിന്റെയും പീഡനത്തെക്കുറിച്ച് മോഫിയ പരാതി നൽകിയിരുന്നു. പരാതിയിൽ നടപടിയെടുക്കുന്നത് വൈകിച്ച പോലീസ് വനിതാ കമ്മീഷനിൽ നിന്നുള്ള നിർദ്ദേശത്തെ തുടർന്ന് കേസിൽ പിന്നീട് ഇടപെടുകയായിരുന്നു. ഭർത്താവിന്റെ സാന്നിധ്യത്തിൽ ഒത്തുതീർപ്പ് ചർച്ച നടക്കുന്നതിനിടെ സിഐ അസഭ്യം പറഞ്ഞത് മോഫിയയ്ക്ക് വലിയ മനോവിഷമമുണ്ടാക്കിയതായി കുടുംബം പറയുന്നുണ്ട്. കൃത്യസമയത്ത് ആ സമയത്ത് പോലീസ് ഉണർന്ന് പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇത്തരം മനോവിഷമം ആ പെൺകുട്ടിക്ക് ഉണ്ടാകാതിരുന്നുവെങ്കിൽ ഒരു കുടുംബത്തിന്റെ പ്രിയപ്പെട്ട മകളെ നഷ്ടപ്പെടില്ലായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ നിന്നും വീട്ടിലെത്തിയ ശേഷം സിഐയുടെയും ഭർത്താവിന്റെയും മാതാപിതാക്കളുടെയും പേരുകൾ ഉൾപ്പെടുത്തിയുള്ള ആത്മഹത്യാ കുറിപ്പ് എഴുതിയ ശേഷം തൂങ്ങി മരിക്കുകയായിരുന്നു പെൺകുട്ടി. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഇന്നലെ ഈ ചോദ്യം ഉന്നയിച്ചതും. ഒരു നിയമ വിദ്യാർത്ഥിക്ക് പോലീസ് അടക്കം നീതി നിഷേധിക്കുകയായിരുന്നു എന്ന്, പോലീസ് കുറ്റവാളികൾക്ക് കൂട്ടു നിൽക്കുകയാണോ എന്ന്. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം സംസ്കരിച്ചു. സംഭവത്തിൽ ആത്മഹത്യാ പ്രേരണ, സ്ത്രീധന പീഡനം, സ്ത്രീധന നിരോധന നിയമം എന്നിവയുൾപ്പെടുത്തി ഭർത്താവിനും കുടുംബത്തിനുമെതിരെ ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുണ്ട്. സുഹൈലിനും ആലുവ സിഐ സുധീറിനുമെതിരെ മോഫിയുടെ അച്ഛൻ ഗുരുതര ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. മോഫിയ പർവീനിന് ഭർത്താവ് സുഹൈലിന്റെ വീട്ടിൽ അനുഭവിക്കേണ്ടി വന്നത് ക്രൂര പീഡനമാണെന്ന് അച്ഛൻ ദിൽഷാദ് നെഞ്ചുപൊട്ടി പറയുകയാണ്. ശരീരം മുഴുവൻ പച്ചകുത്താൻ ആവശ്യപ്പെട്ട് സുഹൈൽ മോഫിയെ മർദ്ദിച്ചു. സുഹൈൽ ലൈംഗിക വൈകൃതങ്ങൾക്ക് അടിമയായിരുന്നു. ഇത് മോഫിയെ മാനസികമായി തകർത്തു. സിഐയുമായി ചേർന്ന് ഇയാൾ കേസ് ഒതുക്കി തീർക്കാൻ ശ്രമിച്ചെന്നും മോഫിയുടെ അച്ഛൻ പറയുന്നു. അതേസമയം പരാതി പരിഗണിച്ച സമയത്ത് ആലുവ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ സംഭവിച്ച കാര്യങ്ങളിലും അന്വേഷണ സംഘം വ്യക്തത വരുത്തുമെന്നുള്ളത് കേരള പ്രതീക്ഷയോടെ ഉറ്റുനോക്കുകയാണ്. ആലുവ സിഐ അവഹേളിച്ചെന്ന കുടുംബത്തിന്റെ ആരോപണത്തെ തുടർന്ന് ഇക്കാര്യത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ വനിതാ കമ്മീഷനും റൂറൽ എസ്പിയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഗാർഹിക പീഡനത്തെ തുടർന്നാണ് എടയപ്പുറം കക്കാട്ടിൽ വീട്ടിൽ മോഫിയ പർവീൻ എന്ന LLB വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തത് എന്നത് കേരളം വേദനയോടെ, അതിനേക്കാളേറെ ഞെട്ടലോടെ വീണ്ടും ഓർമ്മിക്കുകയാണ്. ഏതായാലും ആത്മഹത്യാ കുറിപ്പിൽ സ്ഥലം സിഐ സുധീരനും ഭർത്തൃ കുടുംബത്തിനും ഭർത്താവിനുമെതിരെ മോഫിയ ഗുരുതര ആരോപണങ്ങളാണ് അക്കമിട്ട് ഉന്നയിച്ചിട്ടുള്ളത്. ഏതായാലും ഇതിനിടയിൽ തന്നെ കാവൽ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി തന്റെ നിലപാടുകൾ വാർത്താ സമ്മേളനത്തിലൂടെ വ്യക്തമാക്കുമ്പോൾ ഉത്ര, വിസ്മയ, മോഫിയ ഈ വേദനകൾ ഇനി ആവർത്തിക്കാൻ അനുവദിക്കില്ല എന്ന് സുരേഷ് ഗോപി MP നിലപാടുകൾ അതിശക്തമായി വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും ആഭ്യന്തര വകുപ്പ് ഈ വിഷയത്തെ ഗൌരവത്തോടെ തന്നെ ഇപ്പോൾ കാണുകയാണ്. പ്രത്യേകിച്ചും ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നുമുണ്ടായ തുടക്കത്തിലെ ഒരു മെല്ലപ്പോക്ക് ഒരു പെൺകുട്ടിയുടെ ജീവൻ തന്നെ താറുമാറാക്കുന്നതിലേക്ക് നീങ്ങിയെങ്കിൽ ആ കുടുംബത്തിന് നീതി കിട്ടാൻ ഏതറ്റം വരെയും പോകുമെന്ന് സുരേഷ് ഗോപി MP അടക്കമുള്ളവർ പരോക്ഷമായും പ്രത്യക്ഷമായും പറയുമ്പോൾ സംസ്ഥാന സർക്കാരും ആഭ്യന്തര വകുപ്പും വനിതാ കമ്മീഷനും അടക്കം ഈ വിഷയത്തിൽ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന ശക്തമായ നടപടികൾ അത് പ്രതീക്ഷ നൽകുന്നത് തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.